നിനക്ക് നിന്റെ ഭർത്താവ് ദൈവമായിരിക്കും. എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷേ അയാൾ അടിക്കടി ഭാർഗവീട് വിട്ടു പോകുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയറിയുന്നത്. ഇല്ല ചേട്ടാ, ഞാനത് വിശ്വസിക്കില്ല. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാനുണ്ട്. ഞാൻ നിന്റെ ആങ്ങളെയാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, ഞാൻ വെറുതെ കൈ കെട്ടിയിരിക്കാൻ പറ്റില്ല. നിനക്ക് നിന്റെ ഭർത്താവ് ദൈവമായി, എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ. പക്ഷേ അയാൾ അടിക്കടി ഭാർഗവീട് വിട്ടു പോകുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയറിയുന്നത്. അവൻ നേരത്തെ ഉറങ്ങി. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, അന്ന് ഇവിടെ വരുന്നത് അവർക്കറിയില്ലേ? അറിയാം. കഴിയുന്നതും അടിക്കടി വരുന്നത് കുറച്ചുകൂടെ. നിനക്ക് എന്നെ കാണണ്ടേ? എന്റെ മകനെ കാണുമ്പോഴെല്ലാം ഞാൻ അങ്ങനെയാണ് ഓർമ്മിക്കാറ്. എനിക്ക് എന്റെ മോനെ കാണാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം രാത്രി അങ്ങ് പോയതിന് ശേഷം ഒരു ചാരോ കല്ലെറിഞ്ഞു, പൊരു വിളിച്ചു പറഞ്ഞു. ഞാൻ കൊള്ളരുത്തോളാണ്, പക്ഷേ അങ്ങയുടെ സൽപ്പേര് എന്റെ ദുഷ്പേരിനോടൊപ്പം കൂട്ടിച്ചേർത്ത് ഒരു തെളിവാട്ടാക്കി മാറ്റുന്നത് എനിക്കിഷ്ടമല്ല. ഭവാനി എന്റെ ജീവിതത്തിൽ വരുന്നതിന് മുൻപ് നീയും നിന്റെ മോനും വന്നിരിക്കുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും അവൻ എന്റെ മോനല്ലാതെയും നീ എന്റെ ഭാര്യ അല്ലാതെയും വരുമോ? ഞാൻ ഈ തീയതി വരെ ഒരുത്തിന്റെ മുന്നിലും മുഖം മുറിച്ചിട്ടില്ല. നിന്റെ മുന്നിൽ ഒഴിച്ച് നീ ഗർഭിണിയായപ്പോൾ നിന്റെ ജ്യേഷ്ഠ നിന്നെ പൊതിരെ തല്ലി, നാട്ടുകാർ നിന്നെ വെറുത്തു, വീട്ടിലായി തെരുവിലേക്കെറിഞ്ഞ് നിന്നെ വഴിയാധാരമാക്കിയപ്പോഴും നീ എന്റെ പേര് പറഞ്ഞില്ല, എന്നെ ഒറ്റിക്കൊടുത്തതുമില്ല. അങ്ങയുടെ സ്വത്തും സ്വത്തൊന്നും എനിക്ക് ആവശ്യമില്ല. അങ്ങയുടെ പണത്തേക്കാൾ കൂടുതൽ ഈ ഗുണത്തെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇതില്ലാതെ തന്നെ നാട്ടുകാർ ധാരാളം പറയുന്നുണ്ട്, പിന്നെ ഇതും കൂടെ ആയാലോ? പറയട്ടെടി, പരദൂഷണം പലപ്പോഴും പലർക്കും മനസമാധാനം നൽകും. മോനെ, അച്ഛൻ വേറെ വാങ്ങിച്ച വാശി പിടിച്ച് അടി കിട്ടും. കൊച്ചി കള്ളൻ, മാല കിട്ടിയപ്പോ എത്ര പെട്ടെന്നാണ് അവന്റെ കരച്ചിലും പിടിച്ചിട്ട് നിന്നത്. ആ അച്ഛന്റെ മാനല്ലേ, കൊറേയൊക്കെ പിടിവാശി വേണ്ടേ? എന്താ നീ കിടന്നില്ലേ? കണ്ടാൽ അറിഞ്ഞൂടെ. ഊണ് കഴിക്കുന്നില്ലേ? വിശപ്പില്ല. ഉണ്ടാവില്ല. പുറമേ നിന്ന് കഴിച്ചു. ഹോട്ടലിൽ നിന്നോ വീട്ടിൽ നിന്നോ?
ഏത് വീട്? സ്വർണത്തിന് വില കുറവാണെന്ന് തോന്നുന്നു. വിഷമിക്കണ്ട, ഞാൻ ഒഴിഞ്ഞുതരാം. നീ കഥയറിയാതെ ആട്ടം കാണും. ചെയ്ത തെറ്റ് ഞാൻ വീണ്ടും അറിഞ്ഞതാണ് തെറ്റല്ലേ? അല്ല, ആദ്യ രാത്രിയിൽ നിന്നോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞതാണ് തെറ്റ്. എനിക്ക് പിന്നെ അത് പുനരാവർത്തിച്ചത്? ഭവാനി, 100 ജന്മം ഞാൻ നിന്റെ ഭർത്താവായി വന്നാലും നിനക്കെന്നെ മനസ്സിലാവില്ല. ശരിയാണ്, ആർക്കും മനസ്സിലാവില്ല. ഉറക്കുക
പൊന്നുസൂചിയാണെന്ന് വെച്ച് കണ്ണി കൂട്ടാൻ കൊള്ളാവോ? എങ്ങനെയെന്ന് കുടുംബമാണ്? കഷ്ടമായി പോയി. ചെയ്ത് തെറ്റ് ഞാൻ വീണ്ടും അറിഞ്ഞതാണ് തെറ്റല്ലേ? അല്ല, ആദ്യ രാത്രിയിൽ നിന്നോട് ഞാനെല്ലാം തുറന്ന് പറഞ്ഞതാണ് തെറ്റ്. എങ്കിൽ പിന്നെ പുനരാവർത്തി. ഭവാനി, 100 ജന്മം ഞാൻ നിന്റെ ഭർത്താവായി വന്നാലും നിനക്കെന്നെ മനസ്സിലാവില്ല. എന്താ ചേട്ടാ? ഉഷ എവിടെ? കോളേജിൽ നിന്ന് വന്നില്ല ചേട്ടാ. എന്താ വരാൻ താമസിക്കുന്നത്? ഇന്ന് കോളേജ് വാർഷികാഘോഷമാണ്. അവിടെ കലാപരിപാടികൾ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ നല്ലതല്ല, പ്രത്യേകിച്ച് അവളെ പോലെ പ്രായം തികഞ്ഞ പെൺകുട്ടികൾക്ക്. തനിച്ചല്ല, ഡ്രൈവർ കൂടെയുണ്ട്. ഇല്ല, ഈ കാലത്താരെ വിശ്വസിക്കാൻ നിവൃത്തിയില്ല. മോനെ സുശീല, നീ പോയി കൂട്ടിക്കൊണ്ടു വാ. ശരി. വേണ്ട, അവൾ വന്നോളൂ. നാളെ അവൾ എന്റെ മകന്റെ ഭാര്യയാകേണ്ടവളാണ്. ആയിരം വർണ്ണ ഇരുപത്തി
എത്ര മനോഹരമായിരിക്കുന്നു, എത്ര നന്നായി പാടും അറിയാമോ? മനോഹരനെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പോ ഉഷക്കുഞ്ഞ്? ആ ഉഷക്കുഞ്ഞ് എന്റെ കാര്യം വരും. ഞാൻ പോയിക്കോ? വേണ്ട, ഞാൻ വന്ന കാര്യത്തിന് പോയിക്കോളാം. അച്ഛൻ പറഞ്ഞിട്ടാണ്. ആര് പറഞ്ഞിട്ടായാലും ശരി. പാർത്തിന്റെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ നടപ്പ് കഴുത്ത് കാണിച്ചു കൊടുത്തോ മാലയുടെ. പിന്നെ അതിന് ഉഷയെ കിട്ടില്ല. ഹലോ, ഇല്ലമ്മേ, ഞാനിതിനൊരിക്കലും അനുവദിക്കില്ല. എന്നെ നൊന്ത് പ്രസവിച്ച അമ്മയാണോ ഇത് പറയുന്നത്? എനിക്ക് വിവാഹമേ നടന്നില്ലെങ്കിലും വേണ്ടില്ല, ഞാൻ സുശീലന്റെ വിവാഹം കഴിക്കില്ല. അമ്മയുടെ വേദന ആർക്കും മനസ്സിലാവില്ല മോളെ. വേദന എന്റെ ജീവിതം കുരുതി കൊടുത്താലേ അമ്മയുടെ വേദന തീരുവല്ലേ. നിന്റെ അച്ഛൻ മരിച്ച അന്ന് മുതൽ ഞാൻ തീ തിന്നുകയാണ്. എന്റെ മരണം വരെ ഞാനത് അനുഭവിച്ചേ പറ്റും. എന്റെ വേദന മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് വിഷമമില്ല. പക്ഷേ നീ മാത്രം എന്നെ മനസ്സിലാക്കാതിരിക്കരുത് മോളെ. നിനക്ക് വേണ്ടി മാത്രമാണ് അമ്മയെല്ലാം സഹിക്കുന്നതും ജീവിക്കുന്നതും. തീരെ ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ അവളെ എങ്ങനെ അടിച്ചേൽപ്പിക്കും? മകളുടെ താളത്തിന് തുള്ളാനാണ് ഭാവമെങ്കിൽ നിയമത്തിന്റെ മേളത്തിന് നിന്നെ ഞാൻ തുള്ളിക്കളിപ്പിക്കും. ഞാൻ പറയുന്നത് ചേട്ടന് വിശ്വാസം വരും. എനിക്കാരും പറയുന്നത് കേൾക്കണ്ട. കഴിഞ്ഞൊന്നും മറക്കരുത് ഭവാനി. നീ തലമറന്ന് എണ്ണതൊക്കെയാണ്. നിനക്ക് വേണ്ടിയാണ് അന്ന് ഞാനതെല്ലാം ചെയ്തത്. ആ വീട് കത്തിച്ചത്, അവളെ ചുട്ടരിച്ചത് എല്ലാം നിനക്ക് വേണ്ടിയായിരുന്നു. നിന്റെ സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, നിന്റെ സ്വത്തിന് പഴയ ബന്ധം പറഞ്ഞ് മറ്റൊരു വാശി വരാതിരിക്കാൻ വേണ്ടി. ഇങ്ങനാണോടാ തിരുമുന്നത്? കാലിരുമി നേരെ ആക്കിയോണ്ടല്ലയോ ചവിട്ട് കിട്ടിയത്. പച്ച അലത്തിക്കോ. പെർമനന്റോ ടെമ്പററിയോ? ഇവിടെ ഒന്ന് കലക്കേ ഇറങ്ങുള്ളൂന്നാ തോന്നുന്നത്. കണ്ടില്ലേ ഇടതുകാലം വെച്ചാ കയറിയിരിക്കുന്നത്. ഉസ്താദാ വിളിക്കുന്നത്, ദിഴിന്ന് വരണം അല്ലെങ്കിൽ തിരുമു. നേരെ ഇവന് കാര്യം പിടികിട്ടില്ലെന്ന് തോന്നില്ല, ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂടെ. ഇത് ഞങ്ങളുടെ ഉസ്താദാ, തിരുമി കൊടുക്കാനാ പറയുന്നത്. കാല് സംശയിക്കണ്ട, ഇത് ഇവിടുത്തെ പതുവാ. നടാളെ വരുന്നവൻ ഉസ്താദിനെ ഒന്ന് തിരുമണം, പിന്നെ അതേ രോഗ്യം പറയൂ. അയ്യോ, അതെനിക്ക് വശമില്ലല്ലോ. അയ്യോ പാവാണെന്ന് തോന്നുന്നു. വശമില്ലല്ലേടാ. പുറത്ത് കിടന്ന് അടികൂടുന്നവരെ പിടിച്ചിടാനാ ജയ്. ഇവിടെ കിടന്ന് അടിയുണ്ടാക്കിയാൽ പോലീസുകാരെ വിഷമിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട. തൽക്കാലത്തേക്ക് ഈ അടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നിന്റെ ഒരു ഔദാര്യം.
ജയിലിനകത്തും ഒരു മത്സരം വേണ്ടെന്ന് വെച്ച് ഞാൻ ഇതുവരെ സഹിച്ചു. അടി കൊടുക്കുന്നതല്ലാതെ കൊള്ളുന്ന സ്വഭാവം എനിക്കില്ല. ഇനി എന്നെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. എന്നാൽ ഒന്ന് കാണുന്നുള്ളൂടാ. നിനക്ക് വിവാഹം ഇഷ്ടമല്ലെന്ന് നിന്റെ അമ്മയോട് പറഞ്ഞെന്ന് കേട്ടു. വീട്ടിലുള്ളവരെ ധിക്കരിക്കാനല്ല അനുസരിക്കാനാണ് ഞാൻ കൊളയിൽ അയച്ചത്. ധിക്കാരമല്ല മാവ, ഞാൻ അച്ഛനില്ലാത്തൊരു കുട്ടിയാണ്. എന്റെ ധർമ്മസങ്കടം അമ്മയോടും അമ്മാവനോടും അല്ലാതെ ഞാൻ മറ്റാരോട് പറയും? നിനക്ക് എന്താ ഇത്ര ധർമ്മസങ്കടം? ഞാൻ അമ്മാവന്റെ മകളായിരുന്നെങ്കിൽ സുശീലിനെ പോലെ ഒരുത്തിന് എന്നെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു. എന്താടി സുശീലിന് കുഴപ്പം? അവന് പണമില്ലേ, സൗന്ദര്യമില്ലേ, വിദ്യാഭ്യാസമില്ലേ? പഠിപ്പും സൗന്ദര്യവും മാത്രമല്ല മാവ, വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ സ്വഭാവം കൂടി നന്നായിരിക്കണമെന്ന് ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കും. നിന്റെ തത്വോപദേശം എനിക്ക് കേൾക്കണ്ട. പിന്നെ എന്റെ മകന്റെ സ്വഭാവത്തെ കുറിച്ച് നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, സുശീലിന് നീയുമായിട്ടുള്ള വിവാഹം നടന്നേ തീരും. എന്നെ നിർബന്ധിക്കരുത്, എനിക്കിഷ്ടമല്ല. നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടത്തും. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ സുശീലിനെ കഴുത്തിൽ താലി കെട്ടില്ല. ഉറപ്പാണോ? 100%. എങ്കിൽ നിന്റെ അമ്മയുടെ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. മനസ്സിലായില്ല. എന്നാൽ കേട്ടോ, നിന്റെ അമ്മ ഒരു കൊലപാതകി. ആ രഹസ്യം അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമാണ്. നിന്റെ അമ്മാവൻ ഒന്നുകിൽ നിന്റെ കഴുത്തിൽ എന്റെ മകന്റെ വരണമാല, അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ കഴുത്തിൽ നിയമത്തിന്റെ മരണമാല. ഇതിലേത് വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ വിട്ടുതരുന്നു. നിങ്ങൾ എല്ലാവരും അറിയണം ഈ കൊലച്ചെടി. ഞാൻ ഇവരുടെ ഭർത്താവാണ്.
ഞാനില്ലാത്ത നേരം നോക്കി ഭീഷണിപ്പെടുത്തി എന്റെ സമ്മതമില്ലാതെ ബലാത്കാരമായി ഈ നിൽക്കുന്ന മനുഷ്യന്റെ മകന് സ്വത്ത് മോഹിച്ച് എന്റെ ഭാര്യയെ കെട്ടിക്കൊടുക്കാൻ ഒടുങ്ങിയ ഈ മനുഷ്യനോട് നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലേ? ഇത് ധർമ്മമാണ്? ഈ അനീതിക്കെതിരായി ശബ്ദമുയർത്താൻ ഈ നാട്ടിൽ ആരുമില്ലേ? ഇവൻ പറയുന്ന മുഴുവൻ പറ്റ കള്ളമാണ്. താൻ അവളെ വിരട്ടാതെ, അല്ലെങ്കിൽ അവളെല്ലാം തുറന്ന് പറയും. അവനെ സമ്മതം തുല്യ തനിക്ക് വയസ്സേ കുട്ടിയില്ലല്ലോ. തനിക്ക് നാളെയും ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇനി ഈ വിരട്ടിലൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇവരുടെ അമ്മാവനായതുകൊണ്ട് ഞാനിപ്പോ ക്ഷമിച്ചിരിക്കുന്നു. പടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടില്ല. പോലീസ് പോലീസ് എന്താ ചെയ്യാനുള്ള? ഓരോരുത്തർ വന്ന് കല്യാണം വരാൻ മാറിയിരിക്കും. മനസ്സിലായില്ല. വിവാഹം മുടക്കി തന്നതിന്റെ കൂലി. ഓഹോ, അതാണോ? വാങ്ങിക്കാം, അതിനിയും ധാരാളം സമയമുണ്ടല്ലോ. ഇല്ല, വൈകിക്കണ്ട. അല്പം കൂടി ക്ഷമിക്കൂ. ആദ്യം ഈ സദ്യയ്ക്ക് ഒരുക്കിയതെല്ലാം വിളമ്പിയിട്ട് ഞാൻ വന്നേക്കാം. ഭക്ഷണം അനാവശ്യമായി കളയുന്നത് തെറ്റു മാത്രമല്ല, കുറ്റവും കൂടിയാണ്. അതിനിവിടെ ആരിരിക്കുന്നു? ഉണ്ണാൻ ക്ഷണിച്ചവരില്ല, എപ്പോഴേ സ്ഥലം വിട്ടു. ഞാൻ എന്റെ വർഗത്തെ കുറിച്ച് പറഞ്ഞതാണ്. അവരെങ്ങും പോലെ പുറത്തു തന്നെ കാണും. അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് വരണം. സാർ, ഇയാളുടെ കൂടെ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാം. ഞാൻ യൂണിയൻ മീറ്റിങ്ങിന് പോകും. സാർ വിളിക്കുമ്പോ വരാതെ നിൽക്കണം. ഞാൻ സാർ, കാര്യം വളരെ സീരിയസ് ആണ്. എന്റെ കല്യാണമാണ് മുടങ്ങി പോയിരിക്കുന്നത്. ഓഹോ, മുടങ്ങിയ കല്യാണത്തിന്റെ ക്ഷണിക്കാൻ വന്നിരിക്കണം അല്ലേ? സാറിന് എന്റെ വിഷമം മനസ്സിലാവില്ല. ഒന്ന് ക്ഷണിക്കാതെ വിഷമിക്കാതിരിക്കണോ? എടോ, സാറിന്റെ എത്ര കല്യാണമാണ് മുടങ്ങിയത്? എത്രാമത്തെ കല്യാണം? എന്റെ ആദ്യത്തെ കല്യാണമാണ് സാർ. തന്റെ അഞ്ചത്തെ ആദ്യത്തെ കല്യാണം അല്ലേ? ആ അല്ല, നല്ലവണ്ണം കഴിച്ചു. ഇതൊരു നല്ല കറിയാണ്. കുഞ്ഞെ, ഇനി അമ്മാവന് തലയ്ക്ക് വട്ട പലതൊക്കെ പറയും. അമ്മാവനോ? ഏതായോ എന്റെ അമ്മാവൻ? അമ്മാവൻ പോലും. അമ്മാവാ, അമ്മ നിന്നാട്ടെ. അമ്മാവ ഇതാ, അമ്മ ഒന്ന് വിളമ്പി കൊടുത്തേ, ഞാൻ പോയി കാള എടുത്തോണ്ട് വരാം. ഞാനോ ഇറ്റാട്ടെ. അമ്മാവ എന്താണ് നോക്കിയെടുത്ത് കൊളപ്പറ? വായിക്കുന്ന ചീത്ത ഞാൻ കേൾക്കേണ്ടി വന്നത് അമ്പരാണ്. ഓരോരുത്തരൊക്കെ വന്ന് കേറിക്കോളും മരം കെടുത്താൻ. അമ്മയും മകൾ കൂടെ എന്നെ അമ്മാനിക്കായിരുന്നു അല്ലേ? ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ചേട്ടന്റെ എല്ലാ ഇഷ്ടത്തിനും ഞാൻ സമ്മതിച്ചതല്ലേ? എന്റെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാമല്ലോ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ? കഴിഞ്ഞ കാര്യങ്ങൾ എല്ലാമോ? പിന്നെ പഴയതുപോലെ അമ്മായിയോട് തട്ടിക്കേറുന്ന സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ ഞാൻ വന്ന സ്ഥലം പറയേണ്ടതായി വരും. മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നതിനിടയിൽ
എന്റെ കാര്യം നിശ്ചയം ഞാനങ്ങ് മറന്നുപോയി. ചെറുപ്പത്തിലേ ഉള്ള എന്റെ സ്വഭാവമില്ല. ഞാൻ അമ്മയെ പ്രസവിക്കും, അമ്മ എന്നെ പ്രസവിച്ചപ്പോൾ ഞാൻ അമ്മയെന്ന് വിളിക്കാൻ മറന്നുപോയി. നിന്ന് ഞങ്ങളുടെ അമ്മ പരാതി പറയാതെ നോട്ടീസ് തരാതെ ഇവിടുന്ന് ഒരു പുള്ളിയും പറഞ്ഞയക്കാൻ പാടില്ല എന്നുള്ള നിയമമൊന്നും ബാധകമല്ലായിരിക്കും. പോലീസാണെന്ന് വെച്ചാൽ എന്നും നിലയിലും കാണിക്കാവുന്നു. പറയുമ്പോൾ പുറത്തു നോക്കിയിരിക്കാൻ എന്ന് മനസ്സിലാക്കാനിപ്പോ പോകുന്നുണ്ടോ? അതോ എന്താ ആദ്യം എന്നെ തന്നെ പറഞ്ഞേക്കണമെന്ന് ഒരു വൈരാഗ്യം പോലെ? നിർബന്ധമാണെങ്കില് ഞാൻ ഇങ്ങനെ പറഞ്ഞേക്കണം. അല്ലെ, ഇവിടുത്തെ ആഹാരം കഴിച്ച് ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് ഒരാഴ്ചക്കുള്ളില് ഇങ്ങനെ പുഷ്പം പോലെ അഴിയിലെടി കൂടെ ഇറങ്ങി നടക്കും. ഞാൻ പോയേക്കാം, പക്ഷേ ഇത്രയും ക്രൂരത ശത്രുക്കളോട് പോലും കാണിക്കരുത് സാർ. ഈ മുറിയെങ്കിലും ഒരു ഐശ്വര്യയുടെ റൂമാണെന്ന് ഞാൻ വിചാരിച്ചു. ഒന്ന് തൊട്ട് തുഴുന്നിട്ട് പോട്ടെ. നീ മരുന്നാളെ വെച്ച് കയറാറുള്ള വലിയ ഇതാ നിനക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. നീ ഇവിടുന്ന് പോണം. പണമോ എനിക്കോ? നീ വെറുതെ എന്നെ വിരലി പിടിപ്പിക്കരുത്. അമ്മാവ, ഈ വീട് സ്വത്തൊക്കെ ആരുടേതാ? ഉഷയുടേത്. ഉഷ ആരമ്മാവ? ഉഷ എന്റെ ഭാര്യ. അപ്പൊ എന്റെ സ്വത്ത് എനിക്ക് തിരിച്ചു തരുന്നു, എന്താ ഇതിന്റെ അർത്ഥം? ആ ഏതായാലും അമ്മാവൻ ആദ്യമായി എനിക്ക് കൈനീട്ടം തരുന്നതല്ലേ ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നത്. എടാ കൊച്ചനെ, മുതിർന്നവർ സംസാരിക്കുന്നിടത്ത് കൈത്തൂക്ക് വെച്ച് കളിക്കരുത്. വിവരമില്ലെങ്കിൽ ഇതാ അമ്മാവനോട് ചോദിച്ചു നോക്ക്, അങ്ങേർക്കറിയാം ആർക്ക് എന്ത് എവിടെ വെച്ച് ചെയ്യണമെന്ന്. പിന്നെ നിന്നെ ഞാൻ അടിച്ച കാര്യം ആരോടും പറയണ്ട, മറന്നേക്ക്. രൂപ, നീ എനിക്ക് വെച്ച് നിർത്തിയതിന്റെ മൂന്നിരട്ടി കൂടുതലുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാറായില്ലേ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? പോകാനല്ലല്ലോ ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ പിന്നെ എനിക്ക് സുഖമായി ഒന്ന് കിടന്ന് ഉറങ്ങണം. ഇവിടെ അല്ല, പുറത്ത്. പിന്നെ ഞാൻ പുറത്താണ് കിടന്നതെന്ന് ആരോടും പറഞ്ഞു പോരുത്. പറഞ്ഞാൽ എന്റെ സ്വഭാവം ഓർമ്മയുണ്ടല്ലോ. ഉറങ്ങാൻ പാടില്ല, രാവിലെ എഴുന്നേക്കണം. പിന്നെ എനിക്ക് രാവിലെ ചായ കുടിക്കാൻ പറ്റും, പോയി ചായ ഉണ്ട്. വേണമെങ്കിലേ അടുക്കള പോയി എടുത്ത് കുടിച്ചാ മതി. എന്ത് പറഞ്ഞു? മനസ്സിലായില്ലേ? ഇങ്ങോട്ട് എഴുന്നേക്കണം. എടി, രാവിലെ ഭർത്താവിന് ചായ കൊണ്ട് കൊടുക്കേണ്ടത് ഭാര്യയുടെ ചുമതലയാണ്. ഭർത്താവോ? അതേടി, നീയും ഞാനും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഭാര്യയും ഭർത്താവുമാണെന്ന് സമ്മതിക്കും. രണ്ടുപേരും ഒരേ മുറിയിൽ ഒരു രാത്രി മുഴുവൻ കഴിയുകയും ചെയ്യും. ഇനി നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊരു കുഞ്ഞും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ നിനക്ക് നല്ലത്. നീ പോയി ചായ കൊണ്ടു വരൂ. ഓ ചാത്താക്കോൾ. അയാൾക്ക് ബെഡ് കോഫി വേണം അത്രേ. ആപത്തിനെ പിടിച്ചകത്ത് വയ്ക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊണ്ടുകൂടെ
കേശവനോട് ഒരു കപ്പ് ചായ മോളിൽ കൊണ്ട് കൊടുക്കാൻ പറയും. ഞാൻ ആരാണ്? അതാ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകാത്തത്. ഉഷ കുഞ്ഞിന്റെ ഭാര്യ അല്ല ഭർത്താവ്? ഭാര്യ ഭർത്താവ്? അതായത് ഉഷയന്റെ ഭാര്യ. ഓ, ഭർത്താവിന് ബെഡ് കോഫി കൊണ്ട് കുടിക്കേണ്ടത് ആരാ? അത് അത് ഭർത്താവിന് ബെഡ് കോഫി കൊണ്ട് കുടിക്കേണ്ടത് ഭാര്യയാണ്. ഓ, അപ്പോ നിക്കണ അവിടെ. എന്താണ് അതിന്റെ പേര്? കേശവ, മറ്റുള്ള വേലക്കാരെ എല്ലാം വിളിക്ക്. ശരശങ്കര, രാമ, കൃഷ്ണ, സുന്ദരേജ, എല്ലാവരും വരും. എന്താ ശവ? ഞാൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അറിയാവേ, ഉഷക്കുഞ്ഞിന്റെ ഭർത്താവ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നാളെ മുതൽ രാവിലെ 4 മണിക്ക് എല്ലാവരും എഴുന്നേക്കണം. ഈ നാറിയ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ആരും എന്റെ മുമ്പിൽ വരരുത്. സുശീല, നാളെ തന്നെ ഇവർക്ക് യൂണിഫോം തയ്പ്പിച്ചു കൊടുത്തേക്കണം. കേശവ, അമ്മാവന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. നിന്റെ ദയവൊന്നും എനിക്ക് വേണ്ട. ഞാൻ അദ്ദേഹത്തെ വിട്ട് എങ്ങും പോകുന്നില്ല. അമ്മാവന് മൂത്രത്തിൽ പഞ്ചസാര ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സംശയിക്കണ്ട, നിശ്ചയമായി. കണ്ടുകൊണ്ടോ, ദേഷ്യം വരുന്നു, മൂത്രത്തിൽ പഞ്ചസാര ഉണ്ട്. അവന് നാളെ മുതൽ അമ്മാവന് മധുരമുള്ള ഒരു പദാർത്ഥവും കൊടുക്കരുത്. രാവിലെയും വൈകുന്നേരവും ഒരു ഗ്ലാസ് പാവയ്ക്കാൻ നേരം കൊടുത്തേക്കും. അവയ്ക്കുള്ളിൽ നിങ്ങൾക്കെല്ലാം മാസം തോറും എത്ര രൂപ ശമ്പളം തരുന്നുണ്ട്? 30 രൂപയോ? അമ്മാവ, ഈ വീട്ടിലെ എന്റെ ജോലിക്കാർക്ക് മാസം തോറും 100 രൂപ വീത ശമ്പളം കൊടുത്തേക്കണം. ആ പൊയ്ക്കോളെ, എടി ചായ മുകളിലേക്ക് കൊണ്ടുവന്നേക്ക്. അവന്റെ ഒരു ജോലിക്കാരൻ നിന്നെ തന്നിടക്കി വെച്ചിക്കോളെ മാസം 100 രൂപ കൊടുക്കാൻ. അല്ല പിന്നെ, അല്ലേ, പോകാനുള്ള പരിപാടി ഒന്നും ഇല്ലായിരിക്കും. എങ്ങോട്ട്? അന്നിടത്തേക്ക് തന്നെ. അല്ല, അന്നിടത്തേക്ക് ഇനിയും തിരിച്ചു പോകാനൊക്കെ ഇങ്ങനെ ഞങ്ങൾ എഴുതണ്ട പോരെ. ജയിലിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ല അവിടെ. ഉടനെ അങ്ങോട്ട് തിരിച്ചു പോകുന്നെങ്ങനെ? ഓ, അപ്പൊ ക്ഷീണം തീർക്കാനുള്ള പരിപാടിയായിരിക്കും. ഒരു നനിജ മനുഷ്യ, അതെയല്ലേ, ഒന്നണീറ്റ്. അല്ലേ, ഇതാരെ വരുന്ന സരസമ്മയല്ലേ? അല്ലേ, സരസമ്മ എല്ലാരും എങ്ങോട്ടാ? ഞങ്ങൾ മണ്ണാശാലയിലേക്ക് കൊച്ചിനെ ചോറ് കൊണ്ട് പോകുന്ന വഴിയാ. കുറെ നാളായല്ലോ കണ്ടിട്ട്, ഒന്നിങ്ങോട്ട് കേറിയിട്ട് പോകാമെന്ന് വെച്ചു. ചേട്ടനെ കണ്ടിട്ടും ഒരുപാട് വർഷങ്ങളായല്ലോ. അയ്യോ, അതറിഞ്ഞില്ലയോ? ഇങ്ങനങ്ങ് എത്യോപ്യയിലായിരുന്നു, ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. വന്നത് പിന്നെ ബന്ധുക്കളെ കൊണ്ട് ബഹളം തന്നെ. എത്യോപ്യ ഗൾഫിലാണോ ചേട്ടാ? ഗൾഫിന്റെ അടുത്ത് അജന്ത. അജന്തയിൽ നിന്ന് 60 കിലോമീറ്റേഴ്സ് പോകുമ്പോ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിന്റെ അടിയിൽ ഉഗണ്ട, മോള് ഇത്തോപ്യ. ഞാൻ ഇത്തോപ്യയിൽ നിന്ന് കൊണ്ടുവന്ന ആ അനാക്രാണി സൈന്യം എടുത്തുണ്ടോ, കൊച്ചിന് കൊടുക്കാം. അയ്യോ, നിങ്ങൾ എല്ലാവരും എടുത്ത് വിചാരത്തിന്റെ കുട്ടിക്ക് കൊടുത്തത്? ഓ, ഞാൻ അതങ്ങ് മറന്നുപോയി. ഓ, സാരമില്ല, അപ്പൊ ഞങ്ങൾ വരട്ടെ ചേട്ടാ. ഊണ് കഴിച്ചിട്ട് പോവാം. അതാണല്ലോ എന്റെ കഴിവ്. ഭാഗ്യം, വേറെ വല്ലതും കടിച്ചെടുക്കത്ത നന്നായി. ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. വരണം വരണം വരണം, ഇരിക്കണം, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആരാണ് ഇവിടെ കല്യാണം മുടക്കിയ മുടങ്ങിയ ദുശീലൻ? സുശീലൻ? അത് എന്റെ മകൻ തന്നെയാണ് സാർ. ഇതുപോലെ അവമാനം ഈ കുടുംബത്തിന് ഉണ്ടാകാനില്ല. എന്താണ് ഉണ്ടായത്? അതെന്തിനാണ് സാർ പറയുന്നത്? അന്തസ്സായിട്ട് നടക്കുന്ന ഒരു വിവാഹം ഒരു തെണ്ടി വന്ന് മുടക്കി. അവൻ ആരാണെന്ന് ഒരു പിടിയുമില്ല. ഇപ്പോൾ അയാൾ എവിടെ ഉണ്ട്? അവൻ ഇവിടെ തന്നെ ഉണ്ട്. അവനെന്ന് തുടങ്ങിത്തന്നെ മുടങ്ങിത്തന്നെ സ്റ്റേഷനിൽ വന്നത്. സ്റ്റേഷനിൽ വന്നത് എന്റെ മകനാണ്. അവനാണ് സുശീലൻ. സീലത്തെ പറ്റിയല്ല ചോദിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എന്റെ മാനം കപ്പലേറി സാർ. ഈ ശേഖരപിള്ള, നിങ്ങൾ വിഷമിക്കണ്ട, അവനെ വിളിച്ചു. അവൻ ആരാണെന്ന് ഞാൻ പറയിക്കാം. ഞാൻ പറയിക്കാം. ജോസഫ് തിരുത്തി ഉത്തരവ്. കേശവ, കേശവ. ഹലോ ഇൻസ്പെക്ടർ. ഹൗ ആർ യു? ഫൈൻ. ബൈ ദി വേ, മീറ്റ് മൈ അങ്കിൾ മിസ്റ്റർ ശേഖരപിള്ള. ഉഷേ, എന്റെ ബ്രീഫ് കേസ് എടുത്തോണ്ട് വരൂ. സാറെന്നെ വിളിച്ചോ? കേശവ, ഇവർക്കെല്ലാം കുടിക്കാൻ തണുത്ത വെള്ളം കൊടുക്കൂ. അമ്മാവ, ഇന്ന് ശമ്പളം കൊടുക്കേണ്ട ദിവസമല്ലേ. എന്റെ കൂടെ ബാങ്കിൽ വന്നാൽ ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തു തരാം.
പിന്നെ എനിക്കിത് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. എക്സ്ക്യൂസ് മീ, ഇത് ഉഷ, എന്റെ ഭാര്യ. നമസ്കാരം. ഉഷേ, നമ്മുടെ കല്യാണ ഫോട്ടോയുടെ നെഗറ്റീവ് അമ്മാവൻ ഏൽപ്പിക്കണം. അമ്മാവ അമ്മാവൻ ഇന്ന് തന്നെ അതെല്ലാം ചെയ്ത് വെച്ചേക്കണം. ഞാനോ? അതെ, ഇത് അങ്ങോട്ട് കൊടുക്ക്. വേണ്ട വേണ്ട, അത് മധുരമാണ്, അമ്മാവന് കുടിച്ചുകൂടെ. അമ്മാവന് ഷുഗർ കംപ്ലൈന്റ് ഉണ്ട്. ബൈ ദ ബൈ, ഇപ്പോഴും നമ്മുടെ ജയിൽ സൂപ്രണ്ട് മിസ്റ്റർ ചന്ദ്രശേഖരൻ പിള്ള തന്നെയല്ലേ? അതെ, എന്താ ചോദിച്ചത്? ഞങ്ങൾ പഴയകാലത്തെ സുഹൃത്തുക്കളാണ്. ഇപ്പോഴും സുഹൃത്തായിരിക്കും. അതെ അതെ. ക്ഷമിക്കണം, ഞങ്ങൾ വന്നിരിക്കുന്നത് താങ്കളെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കാനാണ്. നിങ്ങളുടെ വിവാഹത്തെ സംബന്ധിച്ച് ചില പരാതികൾ കിട്ടിയിട്ടുണ്ട്. അപരാധി പരാതി സ്റ്റേഷനിൽ കിട്ടിയതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. മാവാ, നമ്മുടെ കുടുംബകലഹങ്ങൾ തീർക്കാൻ വേണ്ടി പോലീസിനെ അങ്ങോട്ട് വലിച്ചിരിക്കുന്നത് ശരിയല്ല. അവർ നമ്മുടെ അടുക്കള പഠിക്കാറൊന്നുമല്ല, അവർക്ക് രാജ്യത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പോലീസിന്റെ ഉത്തരവാദിത്വ ബോധപ്പെട്ടി അമ്മ അവളൊരു പിടിയുമില്ല. എക്സ്ക്യൂസ് മീ സർ, ഞാനും ഉഷയും തമ്മിലുള്ള വിവാഹം ഒരു പ്രേമവിവാഹമായിരുന്നു. ഇവരുടെ എല്ലാം എതിർപ്പുകളെ ഭയന്ന് ഞങ്ങൾ രഹസ്യമായി രജിസ്റ്റർ വിവാഹം ചെയ്തു. പിന്നെ ഒരു വാശിക്ക് വേണ്ടി കുറച്ചു കാലം ഇത് രഹസ്യമായി സൂക്ഷിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ഉഷേ, നമ്മുടെ വിവാഹത്തിന്റെ ഡോക്യുമെന്റ്. ആ, ഇതാ സുശീലൻ വന്നല്ലോ. നിങ്ങൾ സുശീലുമായി സംസാരിക്കും. സുശീല, ഇവർ നമ്മുടെ അതിഥികളാണ്, ഭക്ഷണം കൊടുത്ത് അയക്കാവൂ. അമ്മാവ് വരണം, വരണം അമ്മാവ, സമയമായന്നേ. നിങ്ങളുടെ അടുക്കള വഴക്കുകളൊന്നും ക്രിമിനൽ കേസാക്കി ഞങ്ങളെ ബുദ്ധിമുട്ടി. ഒന്നും പറയണ്ട, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി മേലാൽ പരാതിയുമായി നിങ്ങൾ സ്റ്റേഷനിൽ വന്നാൽ തന്റെ അടങ്ങിയ കല്യാണം അല്ല മുടങ്ങിയ കല്യാണം സ്റ്റേഷനിൽ വെച്ച് നടത്തും. പറു, മനുഷ്യനെ മെനക്കെടുത്താൻ നടക്കുന്നു. വൈകുന്നേരം ഞാൻ ഇതുവഴി വരാൻ ശ്രമിക്കാം. കണ്ടില്ലെങ്കിൽ അമ്മാവൻ അങ്ങ് എത്തിയിരിക്കണം. എങ്ങനെയെങ്കിലും വന്നേക്കണം. പോരാടുന്നു
വന്ന കണ്ട് പരിചയപ്പെട്ട് നോക്കുന്നത്. ഇറങ്ങി, ഇനി എന്ത് വേണം? നടക്ക് സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലേക്കോ അതോ പോലീസ് സ്റ്റേഷനിലേക്കോ? താനെന്താ തമാശ കളിക്കുകയാണോ? വാട സ്റ്റേഷനിലേക്ക്. ചെറുക്കിനെ എടുത്തോ, പോകാം. പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നേ. എന്താണ് ഇന്ന് പരിങ്ങുന്നത്? കാൽ കയറ്. വളരെ തിരക്ക് പിടിച്ചാണല്ലേ? എനിക്ക് ഒരു തിരക്കുമില്ല. വേണ്ട സർ, ചികിത്സിക്കാനുള്ള പണം തന്നാ മതി. ഞാൻ ചികിത്സയ്ക്ക് പണം കൊടുക്കാറില്ല, ചികിത്സിക്കാറേ ഉള്ളൂ. എവിടെ പോകണം? ചെറുക്കനെ ചികിത്സിപ്പിച്ചേ പറ്റും. വേണ്ട സാർ, ഒരു വണ്ടിയുടെ മുമ്പിൽ ചെറുക്കനെ ചാടിച്ചാൽ എന്ത് കിട്ടും? പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് രണ്ട് വാങ്ങിയിട്ട് നമുക്ക് നേരെ ആസ്പത്രിയിലേക്ക് പോകാം. അപ്പൊ ആസ്പത്രിയിൽ പോകാൻ പരുവം കറക്റ്റ് ആയിരിക്കും. എന്നെ തല്ലിപ്പിക്കരുത് സാർ, ചേച്ചി പറഞ്ഞത് കേട്ടില്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കത്തില്ല. അവനൊരു ഡാൻസ്. ഓഹോ, അപ്പൊ നിന്റെ ചേച്ചിക്ക് ആടാൻ അറിയാം. അതുകൊണ്ട് ജീവിച്ച പോരെ. എന്താടി അതുകൊണ്ട് ജീവിച്ച പോരെ? ആ നൃത്തം ആർക്ക് വേണം സാർ? തെരുവ് കൂത്താട്ടമാണ് അവർക്ക് വേണ്ടത്. വിശപ്പ് സഹിക്കാതെ വന്നപ്പോ ചെയ്തു പോയതോ? തെങ്ങനെ ഓർത്തെങ്കിലും ഞങ്ങളെ വിടണം സാർ. വലിയ ഉപകാരം. മേലായി നിങ്ങൾ ഒന്നും ചെയ്യരുത് കേട്ടോ. വന്നിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ കൊണ്ട് ഒരു പണക്കാരൻ വന്നിരിക്കുന്നു. വന്ന വഴിയൊക്കെ തിരിച്ച് നടക്കണ്ട ചേച്ചി. വേണ്ട, അടുക്കണ്ടേ ചേച്ചി. ഈ സ്ഥലം മുഴുവൻ വിഷക്കുഞ്ഞിന്റേതാണ്. ഇതെന്താ ആരും നോക്കാനില്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അതൊക്കെ പറയാതിരിക്കാണ് ഭേദം. ആസ്പത്രിയുടെ പേരും വെച്ച് ആരാ ഇവിടെ ചാരാക്കി നടത്തുന്നത്? അതൊക്കെ പറയാതിരിക്കുകയാണ് സർ ഭേദം. പറയണം, ഞാനിതെല്ലാം അറിയേണ്ടവനല്ലേ. വലിയങ്കുന്നിന്റെ മരണശേഷം ചാരായക്കുട്ടപ്പൻ എന്നൊരു റൗഡി ഈ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ശേഖരപ്പിള്ള സാറിന് പോലും അവനെ ഭയമാണ്. നാലഞ്ചു പേരെ കൊന്ന് ജയിൽ പോയവനവൻ. അവർ വലിയങ്കുന്നിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ആസ്പത്രി. എന്ത് ചെയ്യാൻ സാർ? ചോദിക്കാനും പറയാനും ആരുമില്ല. ഓഹോ, അങ്ങനെയാണോ സംഗതി. കുട്ടനില്ലേ ഇവിടെ? കുട്ടനോ? തന്റെ മടിയിലിട്ടാണോ പേരിട്ടിരിക്കുന്നത്? അതെന്തുമാകട്ടെ, 24 മണിക്കൂറിനകം ഈ സ്ഥലം ഒഴിഞ്ഞു തരണം. നിങ്ങൾ ആരാ? ഞാനാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, നാളെ ഇതിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ഒരു സ്ഥലമൊഴിപ്പിപ്പുകാരൻ വന്നിരിക്കുന്നു. നടക്കാത്ത കാര്യത്തെ കുറിച്ച് സംസാരിച്ച് വെറുതെ സമയം പാഴാക്കണ്ട. അവിടെ ചാരായക്ക് നടത്തുന്ന കുട്ടൻ ആരാണെന്ന് എനിക്കറിയാമോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല, കാരണം ഞാൻ ചാരായം കുടിക്കാറില്ല. എങ്കിൽ പറഞ്ഞുതരാൻ കേട്ടുള്ളൂ. അണ്ടിയോട് അടുക്കുമ്പളേ മാങ്ങയുടെ പുളിപ്പറയുള്ളൂ. അവൻ ഒരു ദിവസം ഒരുത്തന്റെ തല വെട്ടിയെടുത്ത് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പട്ടാപ്പകലി റോഡിൽ നടന്നുപോയി. എന്താന്ന് ചോദിക്കാൻ ഒരു പട്ടി ഉണ്ടായില്ലടാ. അതെന്താ, ഈ നാട്ടിൽ പോലീസ് ഇല്ലേ? പോലീസ്? ഏത് പോലീസ്? എടാ, ഉഷയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് ഒരുത്തൻ ഈ വീട്ടിൽ കയറി വന്ന് അവളെ വിവാഹം മുടക്കി. ആ പട്ടിയെ ഈ പോലീസ് എന്ത് ചെയ്തു? അമ്മാവാ, സൂക്ഷിച്ച് സംസാരിക്കണം. ഉഷ എന്റെ ഭാര്യയാണ്. അവളുടെ സ്വത്തുക്കളെ കുറിച്ച് അറിയാൻ എനിക്ക് അവകാശമുണ്ട്. ഈ പുലിക്കൂട്ടൻ ആരാണെന്ന് അവൻ അറിയില്ല. എന്നോട് കളിച്ചിട്ട് അവൻ നിന്നോടാണ് മുട്ടിയിരിക്കുന്നത്. ആ കളി തീക്കളിയാണെന്ന്
ഞാൻ അവന് മനസ്സിലാക്കിയേക്കാം. കുറെ നാളായി ഈ കൈയിന്റെ തരിപ്പൊന്ന് തീർത്തിട്ടു. അങ്ങനെ പൊയ്ക്കോ കുട്ടാ. നിനക്ക് എനിക്ക് അധികാരം, അവസരം പാഴാക്കരുത്. ഓർമ്മയിരിക്കട്ടെ. ഓക്കെ ഓക്കെ. നീയാണോടാ കുട്ടൻ? വെറും കുട്ടനല്ല, ചാരായ കുട്ടൻ. ചിലരെന്നെ പുലിക്കുട്ടൻ എന്നും വിളിക്കും. വന്ന കാര്യം എന്താന്ന് പറ. ഈ സ്ഥലത്തൊരു ആസ്പത്രി കെട്ടണമെന്ന് എന്റെ ഭാര്യയുടെ അച്ഛന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കാൻ പോകുന്നില്ല. കാരണം? ഞാൻ ഒഴിയില്ല. ഒഴിയണം. ഒഴിഞ്ഞില്ലെങ്കിൽ ഒഴിപ്പിക്കും. സാരമില്ല, ഞാൻ ആസ്പത്രി പണിയേണ്ട കാര്യം പറയാൻ വന്നവനാണ്, അല്ലാതെ നിന്നെ ആശ്രയിക്കാൻ വേണ്ടി വന്നത്. നീ എന്നെ ഒന്നടിച്ചു, അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വെറുതെ തടി ചീത്തയാക്കരുത്. സാരമില്ല, ഒന്നടിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. രണ്ടാമത് നീ അടിച്ചു, വേണമെങ്കിൽ അതും ഞാൻ ക്ഷമിക്കാം. പറയുന്ന കേൾക്ക്, ഇവിടെ ഒരു ആശുപത്രി വന്നാൽ നിരവധി പാവങ്ങൾക്ക് അത് സഹായമായിരിക്കും. കുട്ടനോടാണോടാ നിന്റെ കളി? കുട്ട, നിന്റെ ഇഷ്ടത്തിന് വിട്ടു. നീ മൂന്ന് പ്രാവശ്യം എന്നെ അടിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. ഇനി എന്നെ അടിക്കരുത്. അടിച്ചാൽ എന്തി? ആരും കണ്ടില്ല. ഉടനെ സ്ഥലം വിട്ടോ. ചെറിയ സാറിന് തൂത്തുമായിരുന്നു. ചെറിയ സാറ്? ചെറിയ സാറ് ഞാനാടാ. ചാരായ കുട്ടപ്പനോട് ഏറ്റുമുട്ടാൻ ചെന്നിരിക്കുന്നു. പിന്നെ വെട്ടുന്ന പോത്തിന്റെ ചെവിയില് വേദബോധാൻ ചെന്നാൽ അനുഭവം ഇങ്ങനെയായിരിക്കും. Thank you.
കേട്ടാ, നീ ഇപ്പൊ പുലിക്കുട്ടനോ അതോ എലിക്കുട്ടനോ? കുറെ തടിയുണ്ടെന്ന് കരുതി എന്തും കാണിക്കാമോ? എവിടാണ് എന്റെ കൂട്ടുകാരൊക്കെ? പക്കാ ഇവിടെ. അയ്യോ സാറേ, എന്നും ചെയ്യലേ. ഞാനല്ലേ. നിന്റെ പള്ള നിറയട്ടെ. എടാ എലിക്കുട്ട, നാളെ ഞാൻ ഇവിടെ വരുമ്പോ ഒറ്റ എണ്ണത്തിന്റെ തരി പോലും കണ്ടുപോകരുത്. ഈ ശേഖരപിള്ളയെ തോൽപ്പിച്ചുകളയാവുന്ന ആരും കരുതണ്ട. അങ്ങനെ കരുതിയിട്ടുള്ളവരാരും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല. പിന്നെ അല്ലേ ഈ പീറ ചെറുക്കൻ വിജയൻ പോലും വിജയൻ. ഹലോ, എന്റെ പേര് സോമനല്ലേ. ഞാൻ ഇന്നലെ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞിരുന്നു, ബാലകൃഷ്ണ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഉടനെ തന്നെ തുടങ്ങണം. ഇങ്ങോട്ടൊന്ന് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഞാൻ ഇവിടെ തന്നെ കാണും. ഓ താങ്ക് യു. എന്തോ നൊഴിക്കാൻ കിട്ടിയത്? എന്റെ ജീവനാ, ആയുസിന്റെ വെൽപ്പം കൊണ്ട് എത്തി. ഓ, അല്ലെങ്കിലും നീ കുരുസം കേട്ടവണ. നിന്റെ മുഖം കൊണ്ടുപോയാൽ ഒരുത്തനും തരിയല. അയ്യോ, ഒരു തുള്ളി കഴിക്കാതെ ഇന്ന് എങ്ങനെ ഉറക്കം വരും? അയ്യോ വയ്യല്ല ദൈവമേ. അയ്യോ, നിന്നോട് ആരാടെ പറഞ്ഞു ചാരായം വാങ്ങിക്കാൻ പോവാൻ? ആശാൻ പറഞ്ഞിട്ടാ. വൈദ്യർ പറഞ്ഞിട്ടില്ലേ മരുന്ന് കഴിക്കുമ്പം പത്യം വേണമെന്ന്? ഞാൻ ഇത്രയും പാടുപെടുന്നത് മാഷയുടെ അസുഖം ചികിത്സിച്ച് മാറ്റാനല്ലേ. ഓ, നിന്റെ ഒരു വൈദ്യനും ചികിത്സയും മരുന്നും ചാടെ മൂടും. ഞാൻ ഈ ചാരായം കുടിക്കുന്നേ ഇല്ല പോലെ. അല്ല, ഇനി കുടിക്കണമെന്ന് പറഞ്ഞ തന്നെ എവിടുന്നാ ഷാപ്പില്ലാതെ ചാരായം കിട്ടുമോ? ഷാപ്പിന് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല, ഷാപ്പിന്റെ സ്ഥലം മാത്രമേ ബാക്കിയുള്ളൂ. നീ എന്താ നട പറയുന്നേ? അയ്യോ എന്റെ ചേച്ചി, ആ ചാരായ കുട്ടപ്പനെ ഇടിച്ച് ശരിയാക്കി ഷാപ്പ് തൂത്തുവാരി. ആര്? അന്ന് നമ്മളെ വരട്ടിയ കാറിലെ സാറില്ലേ? അങ്ങേരെ അവന്റെ അച്ഛൻ സമ്പാദിച്ച സ്വത്താണ് വിചാരം. വേറാർക്കും അല്ലല്ലോ ചേട്ടാ അതിന്റെ ഗുണം, നമ്മുടെ തൊഴിലാളികൾക്കല്ലേ. പിന്നെ മരിച്ചുപോയ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ഹോസ്പിറ്റൽ. ഇതുവരെ രൂപ 1,00,000 ചെലവേതറിയാമോ? അവിടെ ഹോസ്പിറ്റൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ആ സ്ഥലം കുട്ടനെ കൊടുത്തത്. ചാരാക്കടാണത്താൻ. അമ്മാവ, ഇങ്ങനെ വികാരഭരിതനായി സംസാരിക്കരുത്, ബ്ലഡ് പ്രഷർ വരും. ഇപ്പൊ തന്നെ അമ്മാവിന് കൊഴുപ്പ് കൂടുതലാ. വരും പക്ഷേ. അടിക്കടി അവൻ ബ്ലഡ് പ്രഷറിന്റെ കാര്യം പറയുന്നുണ്ട്. സത്യത്തിൽ അച്ഛന് അസുഖമുണ്ട്. വന്നിരിക്കുന്നു.
ഞാൻ എന്താണ് ചാക്കിനകത്ത് കൊച്ചങ്ങൾ കൊണ്ട് നടക്കുന്നത്? കൊച്ചങ്ങളെ ചാക്കി കെട്ടി ഞാൻ തൂരിക്കാണോ? ഒരു പത്ത് ദിവസം ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്വന്തം വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മരിക്കുന്നതുവരെ ജയിലോ കഴിഞ്ഞ വേണ്ടിയോ? ക്ഷമിക്കണം സാർ, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണ്. നിന്നെ രണ്ട് പിള്ളാരും രക്ഷപ്പെട്ടു, നീയും രക്ഷപ്പെട്ടു. രണ്ട് പിള്ളാരോ? അപ്പൊ ഇനി ഒന്ന് എന്തിയെ? നീ എവിടെയായിരുന്നോ മക്കളെ? ഞാൻ കൂടെ വിളിച്ചു പോന്ന്. അയ്യോ, അപ്പണക്ക് വരണ്ട, ഇപ്പിടിതാ തുടങ്ങണ. നമസ്കാരം. വിജയേട്ടൻ ഇവിടില്ലേ? വിജയേട്ടൻ? നീ ഏതാ? എനിക്ക് വിജയേട്ടനെ ഒന്ന് കാണണം. നീ ആരാണെന്നല്ലേ ചോദിച്ചത്? ഞാൻ വിജയേട്ടന്റെ ഭാര്യയാണ്. നീ വിജയന്റെ ഭാര്യയാണെന്നോ? അതെ സർ, ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി. അത് ഒരു പ്രേമ വിവാഹമായിരുന്നു. ഒരു ദിവസം ഒരു നിസാര കാര്യത്തിനു വേണ്ടി അദ്ദേഹം എന്നോട് വഴക്കിട്ടുപോയി. അച്ഛനമ്മമാർക്ക് വിരോധമായി വിവാഹം കഴിച്ച കാരണം എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി. ഞാൻ അദ്ദേഹത്തെ തേടി അലയാത്ത ഇടമില്ല. അവസാനം ഇവിടെ ഉണ്ടെന്നറിഞ്ഞു. മാത്രവുമല്ല, ഇവിടെ നിന്നൊരു കല്യാണം കൂടി കഴിച്ചെന്നറിഞ്ഞു. അമ്മ എന്റെ പൊന്നമ്മയല്ലേ? ഞാനിപ്പോൾ ഗർഭിണിയാണ്. എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഓർത്തെങ്കിലും എന്നെ അനാഥയാക്കരുത്, എന്നെ അനാഥയാക്കരുത്. കേട്ടില്ല, നീ പറഞ്ഞോക്കെ. എങ്ങനെ ഇരിക്കുന്നു നിന്റെ ലവ് മാരേജ്? എന്നോട് എങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? താലികെത്തിയ പെണ്ണിനെ ഗർഭിണിയാക്കി പെരുവഴിയിൽ ഇറക്കിയിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്ത് മാളികയിൽ കയറി സുഖിക്കുന്നത് പുരുഷത്വമാണോ? പറയൂ ചേട്ടാ. ചേട്ടാ, ചേട്ടൻ എന്നെ വിട്ടാൽ ഈ ലോകത്തിൽ എനിക്ക് ആരുമില്ല. എന്നെ അനാഥയാക്കരുത്. വരൂ ചേട്ടാ, വരൂ. അങ്ങ് കാണുന്നില്ലേ എന്റെ വേദനകളൊന്നും അറിയുന്നില്ലേ? ഇരിക്കാനല്ലേ പറഞ്ഞത്? ഏതായാലും നീ എന്റെ ഭാര്യ, നമുക്കൊന്ന് സുഖിച്ചു കളയാം. എഴുന്നേക്ക്, ആ സാരി അഴിക്ക്. ബ്ലൗസ് അഴിക്ക്. അഴിക്കടി അങ്ങോട്ട്. ബ്രേസിയേഴ്സ് കൂടി അഴിക്ക്. നിന്നെപ്പോലുള്ളവൻ ആടി ശ്രീരംഗത്തിന് അവമാനം ഉണ്ടാക്കുന്നത്. ഏതായാലും നിന്നെ വെറുതെ വിടാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. നിൽക്കൂ. നിങ്ങളൊരു മനുഷ്യനോ അതോ മൃഗമോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? അറപ്പ് തോന്നി. നീ എന്തിനത്ര ചൂടാകുന്നു? അവൾ എന്റെ ഭാര്യയാണ്. അല്ലെങ്കിൽ തന്നെ തമ്മിൽ എന്ത് ബന്ധം? നമ്മൾ രണ്ടുപേരും അഭിനയിക്കുകയല്ലേ ഭാര്യ ഭർത്താക്കന്മാരായി. എനിക്ക് നിങ്ങളെ കുറിച്ച് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റിപ്പോയി. ആ
എന്താണ് ഇവിടെ ഉണ്ടായത്? എന്തുണ്ടാവാൻ? എന്റെ ജീവിതം പറഞ്ഞു നിങ്ങളുടെ കഴിയുന്നതും വേഗം രക്ഷപ്പെടുന്നതാണ് ഉത്തമം. എന്തൊരു വൃത്തികെട്ട മനുഷ്യൻ, നാണക്കേടായിപ്പോയി, മാനവും പോയി. ഞാനേ നശിച്ചു. നീ കഴിയുന്നതും വേഗം ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധമിടത്തി ഇനിയങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങളുടെ കിടപ്പ്? ബാക്കിയായി ഞാൻ ഏറ്റു. നീ വിചാരിക്കുന്നവന് അത്ര എളുപ്പമല്ല ഇത്. ഇതെങ്ങനെയെങ്കിലും ഇവിടെ സീരിയസ് ആയിട്ട് എടുത്ത് പറ്റൂ. ഉള്ള ജയിലിൽ കിടന്ന് അളവുകൾ പതിട്ട് പയറ്റി തെളിഞ്ഞ എനിക്ക് ഇതിൽ പ്രശ്നമല്ല. നീ വിഷമിക്കണ്ട പെണ്ണേ, അവൻ നിന്നെ കല്യാണം കഴിച്ചവനാണെങ്കിൽ നിന്നെ ഞാൻ അവന്റെ കൂടെ ജീവിപ്പിക്കും. അങ്ങനെ കോടി പുണ്യം കിട്ടും. ഇതാണോ വിജയന്റെ രണ്ടാം ഭാര്യ വീട്? അതെ, ഇപ്പോൾ രണ്ട് ഭാര്യമാരും ഇവിടെ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ആദ്യത്തെ ഭാര്യയെ വിളിക്കണം. കാര്യം വിളിക്കണം മിസ്റ്റർ. ഇതായി നിൽക്കുന്നവളാണ്. ഓഹോ, ഇവളാണോ? എന്താ കാര്യം? ഇവളൊരു കുഴപ്പമില്ലാണ് മിസ്റ്റർ. കൊലപാതകയോ? അതെ, രണ്ടാഴ്ചയായി ഇവൾ ഞങ്ങളെ ചുറ്റിക്കാൻ തുടങ്ങിയിട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കിത്തരാം. കേവലം ഒരു സ്വർണ്ണ മാലയ്ക്ക് വേണ്ടി ഉറങ്ങിക്കിടന്ന ഒരു പിഞ്ച് കുഞ്ഞിന്റെ കഴുത്ത് ഞാനല്ല വിജയന്റെ ആദ്യത്തെ ഭാര്യ. ഞാനൊരു നാടക നടിയാണ്. ഈ ദുഷ്ടന്റെ വാക്ക് കേട്ട് ഞാനിവിടെ അഭിനയിക്കാൻ വന്നത്. എന്ത് പറഞ്ഞേ? ഞാനിവിടെ കണ്ടപ്പോഴേ തീരുമാനിച്ചാണ്. അവളുടെ കണ്ണു കണ്ടു അറിഞ്ഞോടെ ഒരു തരം ക്രിമിനൽ. എന്റെ പൊന്നെ സാറ്, കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ കാശില്ലാതെ വിഷമിക്കുമ്പോൾ വിജയൻ എന്ന ഒരുത്തന്റെ ഭാര്യയായിട്ട് അഭിനയിച്ചാൽ നാല് നാടകത്തിന്റെ കൂലി തരാമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. അത് വിശ്വസിച്ച് വന്നവളാണ് സാറേ ഞാൻ. എന്റെ മുമ്പിൽ നീ അഭിനയിക്കുകയാണോ? അല്ല സാറേ, ഇത് സത്യമാണ്. ഇവിടെ പറയുന്നത് എന്തായാലും എനിക്കറിയില്ല. ഈ സ്ത്രീയെ ഞാൻ കണ്ടിട്ടുപോലുമില്ല. അനാവശ്യം പറയുന്നു. അമ്മേ, ഒന്ന് പറയൂ അമ്മേ. ഇവരാരും ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ഒരു സ്ത്രീയല്ലേ, ഒരു അമ്മയല്ലേ? സ്റ്റേഷനിലേക്ക് സാറേ, എന്റെ പൊന്ന് സാറേ, എന്നെ രക്ഷിക്കണേ. സാറോ, നീ എന്റെ ഭാര്യയല്ലേ? അയ്യോ ഭഗവതി, ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അഭിനയിച്ചു പോയതാണ് സാറേ. എനിക്ക് മാപ്പ് തരും സാറേ, മാപ്പ്. നിന്റെ അഭിനയൊക്കെ കഴിഞ്ഞോ? നീ എന്റെ ഭാര്യയല്ലല്ലോ, ഞാൻ നിന്റെ ഭർത്താവുമല്ലല്ലോ. പൊയ്ക്കോ. നിൽക്കവിടെ. നീ അഭിനയിച്ച് എന്റെ കൂലി കിട്ടിയോ? 100 രൂപ തന്നു സാർ. 200 രൂപ പിന്നെ തരാമെന്ന് പറഞ്ഞു. അവളുടെ രൂപ കൊടുക്ക്. രൂപയോ? ഞാനോ? എന്തിന്? നീ കൊടുക്കുന്നോ അതോ ഞാൻ കുടിപ്പിക്കട്ടോ? എനിക്കല്ല, അവൾക്കാണ്. പണിവിടെ വയ്ക്കോ. കുടുംബം തകർക്കാൻ നടക്കുന്ന ദ്രോഹി. മതി മതി, അച്ഛനും മകനും തമ്മിലുള്ള അഭിനയം. സാർ സാർ, ഒരു നിമിഷം. 50 രൂപ വേണം. 50 രൂപ? എന്തിന്? ഈ പോലീസ് വേഷം വാടക കിടക്കുന്ന കാശ് കൊടുക്കണ്ടായോ? ഓ, 50 രൂപ കൊടുക്ക്. എടാ, തന്നോടാ പറഞ്ഞ 50 രൂപ കൊടുക്കാൻ. കണ്ടോ അമ്മാവ, 380 രൂപ അനാവശ്യമായിട്ട് ചിലവായി. ഇതാരുടെ രൂപയാ? ഉഷയുടെ രൂപയാ? ഉഷ ആരാ? എടാ കൊച്ചനെ, ഉഷ ആരാ? എഴുതാരെ, ഉഷ ആരാ? സാറിന്റെ ഭാര്യ. എന്റെ ഭാര്യ? അമ്മാവ, കൊച്ചനോട് പറഞ്ഞേക്കണം രൂപയെന്ന് അനാവശ്യമായിട്ട് ചിലവാക്കരുതെന്ന്. തന്റെ അഭിനയം കഴിഞ്ഞില്ലേ, പിന്നെ എന്താ കറങ്ങി നടക്കുന്നത്? പോ. അയാൾ പോകാനൊന്നും വന്നതല്ലേ. രൈഡ് നായ ഇനി ഇവിടെ തന്നെ താമസിക്കും. എങ്ങനെ ഇരിക്കുന്നു നിന്റെയൊക്കെ വിശ്വാസങ്ങൾ? രൈഡാരെ, വരൂ. മുഖക്കുരുക്കവിളിണയിൽ
വെച്ച് മുത്തുമണിക്കള മൊഴിയിൽ പരിഭവം നിറച്ചു വെച്ച് കൊല്ലാതെ കൊല്ലുമെന്റെ മല്ലാക്ഷി പ്രിയ വല്ലഭനോട് നീ പിണങ്ങാതെ കൊല്ലാതെ കൊല്ലുമെന്റെ മല്ലാക്ഷി പ്രിയ വല്ലഭനോട് നീ പിണങ്ങാതെ പ്രിയ വല്ലഭനോട് നീ പിണങ്ങാതെ തീപാറും കണ്ണിനയിൽ നാണം വരില്ലേ ചൂടേറും കരളിനുള്ളിൽ കരുണ വരില്ലേ തീപാറും കണ്ണിനയിൽ താണം വരില്ലേ ചൂടേറും കരളിനുള്ളിൽ കരുണ വരില്ലേ ദരി പിടിച്ചും കലിയെടുത്തും മുഖം തീരിച്ചും ഗോമനാടിച്ചും ദരി പിടിച്ചും കലിയെടുത്തും മുഖം തീരിച്ചും ഗോമനാടിച്ചും പിണങ്ങി നിന്നാൽ പെൺമണി നീ മെലിഞ്ഞു പോകില്ലേ മെലിഞ്ഞു പോയാൽ എൻ ഹൃദന്തം തകർന്നു പോകില്ലേ മുഖക്കുരുക്ക വിളിണയിൽ നിന്നും കോപം മുളപ്പിച്ച് മുത്തുമണിക്കള മൊഴിയിൽ പരിഭവം നിറച്ചു വെച്ച് കൊല്ലാതെ കൊല്ലുമെന്റെ മല്ലാക്ഷി പ്രിയ വല്ലവനെന്നു നീ പിണങ്ങാതെ ൂറും യൗവനം ഞാൻ നോക്കി കൊതിച്ചേ രോമാഞ്ചം മെയ് നിറയെ ചാർത്തി പുതച്ചേ ഇടയുലഞ്ഞും ഇരൾ വിടർന്നും മുഖം കൂനിച്ചും നഖം കടിച്ചും ഇടയുലഞ്ഞും ഇരൾ വിടർന്നും മുഖം കൂനിച്ചും നഖം കടിച്ചും ഒതുങ്ങി വന്നാൽ പെണ്ണു നെഞ്ചിൽ പടർന്നു പോകുമല്ലോ തുടിച്ചുണരും തങ്കക്കൂടങ്ങൾ ഉടഞ്ഞു പോകുമല്ലോ മുഖക്കുരുക്ക വിളിണയിൽ നിന്നും കോപം മുളപ്പിച്ച് മുത്തുമണിക്കള മൊഴിയിൽ പരിഭവം നിറച്ചു വെച്ച് കൊല്ലാതെ കൊല്ലുമെന്റെ മല്ലാക്ഷി പ്രിയ വല്ലവരോടു നീ പിണങ്ങാതെ അതെ ഈ പ്രായത്തിന്റെ കുഴപ്പമാണ് പക്ഷെ തനിച്ചിരുന്നാൽ കടൽക്കാറ്റിനും മലങ്കാറ്റിനും ഒരു രസവും തോന്നില്ല ഉഷേ അയ്യോ റാധാരേ എന്റെ രണ്ടു കണ്ണും കാണാൻ മേലെ എനിക്ക് വല്ലതും തരണേ അയ്യോ എന്റെ ചേച്ചിക്ക് രണ്ടു കണ്ണും കണ്ടുകൂടാ ചേച്ചി വല്ലതും തരണം അയ്യോ കണ്ണു ഒന്നൂടാ അല്ലേ തരണം കൂടെ ഒരു നിനക്ക് കണ്ണു കാണാൻ പാടില്ല അല്ലേടി അന്നും നീ ഇത് തന്നെ പറഞ്ഞു നിന്റെ ഒരു മാസ്റ്റർ എവിടെയാടി നിന്റെ വീട് വാ സാർ ഇതാ നിന്നെ നൃത്തം പഠിപ്പിച്ച മാസ്റ്റർ ആരാ മോളെ ഞങ്ങൾക്ക് മീനുവിന്റെ നൃത്തം ഇഷ്ടപ്പെട്ടു മീനുവിന്റെ വീട് കാണാൻ വന്നതാണ് മോളെ അവർക്ക് ഇരിക്കാൻ എന്തെങ്കിലും കൊടുക്ക വേണ്ട ഞങ്ങളിവിടെ നോക്കും Oh
പോകാം സാർ. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിനക്ക് വേറെ ആരുമില്ല? ഉണ്ട്, ഇപ്പോൾ സ്ഥലത്തില്ല. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും മാഷാണ്. നിനക്ക് വേറെ ആരുമില്ല? ഉണ്ട്, ഇപ്പോൾ സ്ഥലത്തില്ല. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും മാഷാണ്. എന്റെ ഗതി സാറിന്റെ പെങ്ങൾക്കാണ് വന്നിരുന്നെങ്കിൽ സാറിന്റെ നില എന്താകുമായിരുന്നു? ഇനിയും സാറിന്റെ ഇഷ്ടം. ഒരു ജ്യേഷ്ഠൻ തന്നു എന്ന് കരുതിയാൽ മതി. മാന്യ മഹാജനങ്ങൾ
മേലാലി പ്രദേശത്ത് ഒരിടത്തും കണ്ടുപോകരുത്. ഞാനിവിടെ മേലാലി പ്രദേശത്ത് ഒരിടത്തും കണ്ടുപോകരുത്. ഞാനിവിടെ തന്നെ കാണും. ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു തെരുവിൽ കിടന്ന് കൂത്താട് നിന്ന് മോഷ്ടിക്കരുത്. ഞാൻ നിന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു തെരുവിൽ കിടന്ന് കൂത്താട് നിന്ന് മോഷ്ടിക്കരുത്. മോഷ്ടിക്കാനും കൂത്താടാനും എനിക്ക് എന്ത് സന്തോഷമാണെന്നോ? അല്ലെങ്കിൽ ഞാൻ എന്തിനു തെരുവ് കിടന്ന് കൂത്താടണം? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചേട്ടൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലോ. എന്റെ വേദനകൾ ഞാൻ ആരോട് പറയുന്നു? എനിക്ക് ചേട്ടനില്ല. എന്നെ എടുത്തു വളർത്തി മാത്രം എന്ന് അവശനാണ്. ഞാൻ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് എന്നെ തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. ചേട്ടനെന്ന് കണ്ടു മാഷക്ക് അസുഖം വളരെ കൂടുതലാണ്. മരുന്നിന് മാത്രം ദിവസം 50 രൂപയാകും. പണത്തിന് ഞാൻ എവിടെ പോകാൻ? ചേട്ടാ, എനിക്കൊരു അപേക്ഷയുണ്ട്. എന്നെ വിട്ടെങ്ങും പോകരുത്. ചേട്ടൻ ഇന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഗതി എന്താകുമായിരുന്നു? അല്ലെങ്കിൽ തന്നെ എനിക്കാരുമില്ലല്ലോ. ഇതാണ് തെരുവിൽ നിന്ന് കിട്ടിയത്. മരുന്നിന് പോലും തകഞ്ഞു. നിന്നെപ്പോലൊരുത്തിനെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഉദ്ദേശം മനസ്സിലായില്ല. നിനക്കാവശ്യം പണം, എനിക്കാവശ്യം നിന്നെ. ആ കോൺട്രാക്ടർക്ക് 50,000 രൂപ കൊടുക്കണം. ചെക്കുപ്പിട്ടേക്ക്. ഉഷേ, ചെക്കുപ്പിടാൻ വരട്ടെ. 1,00,000 രൂപ കൊടുത്തതല്ലേ? കണക്കെല്ലാം പിന്നെ നോക്കാം. അല്ല, ആ കണക്ക് എനിക്കൂടെ ഒന്ന് അറിയണം. മവ, ഉഷാരാണ്, ഉഷാരാണ്. നിങ്ങൾ പറയൂ, ഉഷാരാണ്? ഉഷ എന്റെ ഭാര്യയാണ്. കുറെ നാളുകളായി ഉഷയുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് ഇവിടെ തുള്ളുന്നു. ഇനി ഞാൻ അനുവദിക്കില്ല. അമ്മാവ, ഒരു ഭാര്യയുടെ സ്വത്തിന്റെ പരിപൂർണ അവകാശം അവളുടെ ഭർത്താവിനാണ്. അത് എപ്പോ എങ്ങനെ ചിലവഴിക്കണമെന്ന് അവളുടെ ഭർത്താവ് തീരുമാനിച്ചുകൊള്ളും. നീ ചക്കോപ്പിടി. ഉഷ നിന്റെ ഭാര്യയാണെങ്കിൽ എന്റെ പെങ്ങളുമാണ്. ഈ സ്വത്തിൽ എനിക്കുമുണ്ട് തുല്യാവകാശം. എടാ നീയോ? അതേടാ, ഞാൻ തന്നെ. അവൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ആ, എന്നാ പറയാം, നിന്റെ ഭർത്താവിന്റെ രഹസ്യ ഭാര്യയുള്ള മകൻ. ചേട്ടനല്ലേ പറഞ്ഞതെല്ലാം ചുട്ടരിച്ചു. ഇല്ലടി, ഇല്ല, അവൻ മരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഈ ചോദ്യം നീ എന്നോട് ചോദിക്കുമെന്ന്. ഒരു കൊലപ്പുള്ളിയായ നിന്നെ പോലീസിൽ അകപ്പെടുത്താതെ പൊന്നുപോലെ നോക്കി എന്നെ എന്നെങ്കിലും നീ തിരിഞ്ഞു കുത്തുമെന്ന് എനിക്കറിയാമായിരുന്നു.
അതുകൊണ്ടാണ് ഞാൻ അവനെ വളർത്തിയത്. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ഉദ്ദേശം തന്നെടാ, അത് നിന്നെ കൊണ്ടാകും. ആകൂന്ന് ഞാൻ നോക്കട്ടെ. ഒന്നും നോക്കാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 361 ശരി, 402 ശരി, ഈ 367 ശരി, ജയിലിലെ ഗോതമ്പ് കഞ്ഞിയേക്കാൾ ഇവിടുത്തെ പഴങ്കഞ്ഞിക്കാണ് രുചി. ഓർമ്മ വേണം, ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ പഴയതുപോലെ എല്ലാവരും ചന്തകേറി പോകേണ്ടി വരും. ഇതെല്ലാം ഇവിടെ നടക്കില്ലടാ. നടക്കൂടാ, കണ്ടുകളയാം, കണ്ടുകളയാം. എനിക്കൊന്നും അറിയില്ല, അച്ഛൻ മരിച്ചതോട് തുടങ്ങിയതാ ഞങ്ങളുടെ ഈ കഷ്ടകാലം. ചേട്ടും കൂടി എന്തിനേ നരകയാതെ അനുഭവിക്കണം. എല്ലാം ഞങ്ങളുടെ വിധിയാണ്. ഞാൻ അഭിനയിക്കാനാണ് വന്നതെങ്കിലും ഇപ്പൊ ഈ കുടുംബത്തിൽ ഒരംഗമായി മാറിപ്പോയി. ഈ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം ആങ്ങളയ്ക്ക്, പിന്നെ വളരെ എന്റെ ഭർത്താവിന്. ഇതങ്ങാത്തോണ്ട് നിനക്ക് കൊള്ളാം, ഉടഞ്ഞില്ല. ഇതുകൊണ്ട് നിൽക്കടി. ഇനി ഈ വീട്ടിൽ എന്തെങ്കിലും നീ ഉടയ്ക്കാൻ ശ്രമിച്ചാൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആണുങ്ങൾ നാക്ക് കൊണ്ട് ഏറ്റുമുട്ടാറില്ലടാ. പരിഗട വരാ, സൂക്ഷിക്കേ. ക്യാമറ കൊണ്ടുവാടി. അതെന്നെ പലതും ഓർമ്മിപ്പിക്കും. അവസാനം ഞാൻ സ്വയം ഒരു തീജ്വാലയെ മാറിപ്പോകും. നീ എന്താ നോക്കൊണ്ടിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ എന്തോ ആലോചനയിൽ മതി മറന്നു പോകാറുണ്ട്. എന്താണ് എന്റെ മനസ്സിന്റെ വിഷമം? ബിന്ദു കരയാതെ, ബിന്ദു ഇത് കുടിച്ചിട്ട് ഇവിടെ കിടന്നോ. ചേട്ടൻ പോയി ഇപ്പൊ എല്ലാം കൊണ്ടുവരാം കേട്ടോ. വെറുതെ പിച്ചെടുക്കാതെ ഇതെടുത്ത് എന്റെ കൂടെ വന്ന കാറ്റ് വരാൻ നിനക്ക് വരുന്നോ? സൂക്ഷിച്ച് ഉടയുന്ന സാധനമാണ്, സൂക്ഷിച്ച്. എടാ, ഈ പ്രായത്തിലൊന്നും പിച്ച എടുക്കാൻ നടക്കരുത്. മാന്യമായി ജോലി ചെയ്ത് ജീവിക്കണം. ഹലോ ഹലോ, വരും, കൊണ്ടുപോണ. സൂക്ഷിച്ച് താഴ്ത്തു വീണ ഉടയും മെല്ലെ മെല്ലെ
നീ പുറത്തു പോയിരിക്കും, ഞാൻ വിളിക്കാം. എന്തൊക്കെയുണ്ടടേ വിശേഷങ്ങൾ? ഒഴുകി പറയാ. ആദ്യ ഒരു പെഗ് അടിക്ക്, പിന്നെ സംസാരിക്കാം. ഇനി ഒന്ന് ഒഴിക്കണേ. പിന്നെ ഇപ്പോഴത്തെ പരിപാടി എങ്ങനെ? അതെങ്ങനെ നടക്കും? പരിപാടി എന്തായാലും ഇപ്പൊ നിങ്ങളുടെ പരിപാടിയാണ് ഉഗ്രൻ. കാശോ തരാലോ? അവനൊരു ഗ്ലാസ് കൊടുത്ത രസം ഉണ്ടായിരുന്നു. കൊടുക്കാലോ? കൊടുക്ക്. രസമുണ്ട്. ഇത് നോക്കിക്കോ. എടുത്തോ. ആ ഇത് കുടിച്ചിട്ട് എടുത്തോ. ആ കുടിക്കണ. എത്ര പൈസ? 50. ഈ വീട്ടിൽ ആരും ഇല്ലേ മോളെ? ചേട്ടൻ പോയിട്ട് വന്നിട്ടില്ല. മോളെന്തിനാ കരയണേ? മാമന്റെ കൂടെ വാ. നോക്ക്, മാമൻ ചോറ് വാങ്ങിക്കാം. അവൾ എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂടും. അവളെ തേടി തേടി ഞാൻ വലഞ്ഞു. അവളായിരുന്നു എന്റെ ലക്ഷ്യം. വിധി ഞങ്ങളെ വേർപെടുത്തി. നീ വിഷമിക്കാതിരിക്കൂ, എല്ലാം ഗുരുവായൂരപ്പൻ നേരെയാക്കും. ഭയനുണ്ടോ? പോയടുത്ത വട്ടം കേട്ട. You want some more? Yes, please. Carry on.
ഓക്കേ ഇത് മുഴുവൻ നീ കുടിച്ചിട്ട് നിന്റെ നാക്ക് കൊണ്ട് നക്കിയെടുത്തു കൊള്ളണം. എന്താ പറഞ്ഞ? അങ്ങനെ ഞാൻ ജയിലുമായി. നിന്റെ നിരപരാധിത്വം എനിക്ക് മനസ്സിലാക്കാം. 365 ദിവസവും ഞാൻ ജയിലിലാണ് കഴിയുന്നത്. 365 ദിവസവും ജയിലിൽ കഴിയുന്ന ഈ വാസുവിന് ഇവിടെ വരാൻ എങ്ങനെ ഗ്യാപ്പ് കിട്ടി എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ ചേട്ടൻ, എന്റെ ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ടാവോ? വെറുതെ അതൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതിരിക്കും. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം. അത് എനിക്ക് വിധിച്ചിട്ടില്ല. എന്റെ വേദന ആരറിയാൻ? വേദന അതിന്റെ കണക്ക് പറയണ്ട. വളരെ ഏറെ വേദന കടിച്ച വൃത്തിയാണ് ഞാൻ ജീവിക്കുന്നത്. മീനു, ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. എന്റെ അമ്മയെ ചുട്ടരിച്ചവനോട് എനിക്ക് പ്രതികാരം ചെയ്യണം. അതുവരെ എനിക്ക് ജീവിച്ചേ പറ്റൂ. അതിനെനിക്ക് പണം വേണം. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. വളരെയേറെ അപവാദങ്ങൾ സഹിച്ചാണ് എന്റെ അമ്മ എന്നെ പ്രസവിച്ചതും വളർത്തിയതും. എന്റെ അമ്മ അമ്പലം
എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായി. ആ കാറിന്റെ ശിക്ഷ കൊണ്ടുവരും. വണ്ടി എന്താണ് അതിന്റെ അർത്ഥം? എന്താ വായിച്ചത് മനസ്സിലായില്ലേ? സ്റ്റേ ഓർഡറാണ്. തൽക്കാലം ജോലി നിർത്തിവെക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ സാവകാശം അറിയിക്കാം. ഏതായാലും ജോലിക്കായി ഞാൻ തിരിച്ചു വിളിക്കും. എന്തായി സ്റ്റേ ആയിട്ട് അടക്കിയിട്ടിരിക്കുന്നു. വർക്ക് വാങ്ങിക്കൊള്ളൂ. ഗോപാല എല്ലാവർക്കും വരാൻ പറയൂ, വർക്ക് ആരംഭിക്കാം. പിന്നെ കാർ ശരിപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നേക്കും. വരൂ. പിന്നെ നടന്നങ്ങ് വന്നേച്ചാ മതി കേട്ടോ. ചേച്ചി, അപ്പൂപ്പന ആശുപത്രി കടത്തുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എഴുതി തന്ന മരുന്ന് വാങ്ങിക്കാൻ തന്നെ കാശില്ല, പിന്നെയല്ലേ ആശുപത്രി കടത്തുന്നു. എത്ര വണ്ടി you
കയറൂ, ഞാൻ കൊണ്ടു വിടാം. മനസ്സിലായില്ല. അന്നൊരിക്കലും ഞാൻ ഇവിടെ വന്നിരുന്നു, അപ്പൊ മാസ്റ്റർ സുഖമില്ലാ കിടക്കായിരുന്നു. ഈ സാറന്ന് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഥ കഴിഞ്ഞേ. എന്ത് വെച്ചു മോളെ? റോഡിൽ വെച്ച് അന്ന് ഉപദ്രവിച്ച ആ തമ്മാടികൾ വീണ്ടും എന്നെ ആക്രമിച്ചു. ഈ സാറാണ് എന്നെ രക്ഷിച്ചത്. ഇന്നത്തെ ഞാനിവിടെ നിന്നോട്ടെ. സാറിന്റെ കൂടെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് എന്നെ സാറെന്ന് മാത്രം വിളിക്കുക. എന്നെ ഒരു മകനെ പോലെ കരുതിയാൽ മതി. ഞാൻ പോയിട്ട് വരാം. ഓ ഞാൻ നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിവില്ലെന്ന് എനിക്ക് ബോധ്യമായി. പക്ഷേ ഞാൻ നിനക്ക് തരാവുന്നേറ്റ പണം ഇതാ, എടുത്തുകൊണ്ട് സ്ഥലം വിട്. അവന്റെ ഒരു രോമത്തെ തൊടാൻ പോലും നിന്നെ കൊണ്ട് സാധിച്ചില്ല. വരവ് പുലിയെ പോലെ അല്ലായിരുന്നോ? ഞാൻ പുലി തന്നെയാണടാ. പുലി പോലും നിന്നെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ലടാ. സൂക്ഷിച്ച് സംസാരിക്കണം. വെറുതെ നിന്ന് പ്രസംഗിക്കാതെ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് ഓർമ്മയുണ്ടല്ലോ. എനിക്ക് നല്ലവണ്ണം ഓർമ്മയുണ്ട്. എന്റെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം ഒരു കൊലപാതകമാണ്. ഞാൻ അവനെ ഇന്നും തേടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൈകൊണ്ട് ആദ്യമായി ചെയ്യുന്ന കൊലപാതകം അതായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. വാസു, ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളല്ല. ശേഖരമുള്ള വാക്കുകളിലല്ല, പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്നവനാണ്. അച്ഛനെ പ്രാന്തണ്ട, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രണ്ട് ദിവസത്തിനകം അവന്റെ ശവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു തരും. മീനു? ആ സാറോ, അല്ല മോനോ. മീനുല്ലേ ഇവിടെ? ഇങ്ങോട്ട് ഇരുന്നാട്ടെ, അവൾ കുളിക്കാൻ പോയിരിക്കുകയാണ്. ഈ രാത്രിയിലോ? ആറ് അടുത്താണ്. എന്താ മോനെ വിശേഷം? എന്റെ അനുജത്തിയുടെ പിറന്നാളാണെന്ന് മീനുവിന് എന്തെങ്കിലും കൊടുത്തിട്ട് പോകാമെന്ന് കരുതി. മീനുവിന്റെ പ്രായമാണ് എന്റെ അനുജത്തിക്കും. അങ്ങക്ക് വിരോധമില്ലെങ്കിൽ? അയ്യോ വിരോധമോ, നല്ല കാര്യമായി. അവൾ ഇപ്പൊ വരും, മോൻ തന്നെ നേരിട്ട് അങ്ങ് കൊടുത്താട്ടെ. അല്ലെങ്കിൽ വേണ്ട, മോനെ ഇരിക്കെ, ഞാൻ പോയി ഇതാ ഇപ്പൊ കൂടി കൊണ്ടുവരാം. എനിക്കിഷ്ടമുണ്ടായിട്ട് സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. എടാ, ഇത് നിന്റെ പഴയ പല്ലവിയല്ലേ? നിന്റെ കഷ്ടകാലം അടുത്തിരിക്കുന്നു. ഇല്ലടാ, നിന്നെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. എന്റെ പുതിയ പല്ലവി
ആശുപത്രിയിൽ കൊണ്ടുപോകാം. ഈ സാറിനെ കുറിച്ചാണ് ഞാൻ ചേട്ടനോട് പറയാറുള്ളത്. ഈ സാറാണ് എന്റെ ജീവൻ രക്ഷിച്ചത്. നീ സംസാരിക്കാതെ കിടക്ക. മാസ്റ്റർ, ഈ ഫോട്ടോ ഇവിടെ എങ്ങനെ വന്നു? ഇവിടെ അനാഥയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒരു പിച്ചക്കാരന്റെ കയ്യിൽ നിന്നും വാസുവാണ് ഇവളെ രക്ഷിച്ചത്. ആ ഫോട്ടോ ഇവളുടെ കാണാതെ പോയ സഹോദരനെയും മരിച്ചുപോയ അമ്മയുടെയുമാണ്. അന്ന് ഞങ്ങൾ അവിടെ തിരക്കി ചെന്നപ്പോൾ ആകെ കിട്ടിയത് ഈ ഫോട്ടോ മാത്രമാണ് സാർ. മാസ്റ്ററെ, ആ സഹോദരൻ ഞാൻ തന്നെയാണ്. ബിന്ദു, ബിന്ദു, ഇതാ നിന്റെ വിജയേട്ടൻ വന്നിരിക്കുന്നത്. ബിന്ദു, ഉഷയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പറയാം, അത് കഥയാണ്. ഇതാണല്ലേ കാര്യം? ഓഹോ, ഇതാണല്ലേ കാര്യം? എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം സാർ. ശരി, സമാധാനമായിരിക്കും. അങ്ങനെ ഞാൻ അവളെ കല്യാണത്തിൽ നിന്ന് രക്ഷിച്ചു. നിങ്ങളുടെ ലക്ഷ്യവും ഉദ്ദേശവും നിറവേറി. എന്റേത് മാത്രം ബാക്കി നിൽക്കുന്നു. മനസ്സിലായില്ല. വരൂ, പറയാം. എന്റെ അച്ഛൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത സമ്മാനമാണ്. അറിയാം. അറിയാമല്ലേ? അപ്പോൾ എന്റെ അമ്മയെ കൊന്നതാരാണെന്നും നിങ്ങൾക്കറിയാം. ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ അച്ഛനും നിങ്ങളുടെ ഭർത്താവും ഒന്നാണ്. ലോകത്തൊരു ഭാര്യയും സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ഇഷ്ടപ്പെടില്ല. എന്റെ അമ്മയുടെ മരണത്തിൽ നിശ്ചയമായി നിങ്ങൾക്കും പങ്കുണ്ട്. എനിക്കൊരു പങ്കുമില്ല. പച്ചക്കള്ളം! ഈ ഫോട്ടോ എടുത്തോട്ട് നിങ്ങൾക്ക് സത്യം ചെയ്യാമോ? നിങ്ങൾക്കതിൽ പങ്കില്ലെന്ന് പറയൂ. എന്റെ അമ്മ എന്തിനു കൊന്നു? ആരാണ് കൊലയാളി? എനിക്കവനെ കാണണം, അവനോട് പകരം വീട്ടണം. എങ്കിലും എന്റെ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടും. Thank you.
എനിക്ക് അതിൽ ഒരു പങ്കുമില്ല മോനെ. ആ രാത്രിയിൽ തന്നെ വിഷം കലർന്ന പാല് കഴിച്ചാണ് എന്റെ അച്ഛനും മരിച്ചത്. പാല് കൊണ്ടുവച്ചത് ഞാനാണ്, പക്ഷെ ആ പാലിൽ എങ്ങനെ വിഷം കലർന്നു എന്ന് എനിക്കറിയില്ല. സത്യമായി എനിക്കറിയില്ല മോനെ, സത്യമായി. അച്ഛൻ എന്ത് പറയത്തിലാണ് കാണിച്ചത്? എന്താടാ വെളിച്ചം തേച്ച പാണ്ടായി, എല്ലാം തയ്ച്ചു. എന്തായിപ്പോ ഒന്നും ഒന്നും പറയാനില്ല. ഇവിടെ അഭിനയിക്കാൻ അച്ഛൻ കൊണ്ടുവന്ന വാസു ആരാണെന്ന് അറിയാരോ? ആരായാലും എന്താടാ, അവൻ ചുളക്കുട്ടിയാണല്ലോ, അത് മതി. മണ്ണാങ്കട്ടി, അവനാണ് അമ്മാവന്റെ രഹസ്യ ഭാര്യയുള്ള മകൻ വാസു. വാസു ഭാഗ്യമേണ മകനാണെന്നോ? വെൽക്കം വെൽക്കം. വെരി വെൽ ഡൺ മൈ ബോയ്. ഞാൻ നിന്നെ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായി തന്നെ നീ ചെയ്തു തീർത്തു. അതിന് ഞാൻ നിനക്ക് തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയാമോ? നീ സ്വപ്നത്തിൽ പോലും കണ്ടിരിക്കാനിടയില്ല. എന്താണെന്നറിയണ്ടേ? നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നീ എന്റെ ജന്മശത്രുവായിരിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പക്ഷേ തക്ക സമയത്ത് തന്നെ എനിക്കത് മനസ്സിലായി. എനിക്ക് രണ്ട് ശത്രുക്കളാണുള്ളത്, ഒരുത്തനെ നീ തന്നെ കൊന്നു. നിന്റെ മരണം എന്റെ കൈകൊണ്ട് തന്നെ ആയിക്കൊള്ളട്ടെ. ഇനി രണ്ടിന്റെ കഥ ഒരുമിച്ച് കഴിച്ചേക്കാം, അല്ലടാ മോനെ. Thank you.
സമർത്ഥൻ. എന്റെ പഴയ ജോലിക്ക് തന്നെ സ്വന്തമല്ലാത്ത ഭാരങ്ങൾ ഏറ്റിറക്കലാണ് ഒരു ചുമട്ടു തൊഴിലാളിയുടെ ജോലി. ഞാനിവിടെ ഏറ്റ ഭാരം ഇറക്കിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഇവിടെ സ്ഥാനമില്ല. വിജയ നിൽക്കൂ. ചുമടുകൂടി ഏൽപ്പിക്കുന്നു. ജീവിതഭാരം തുല്യമായി പങ്കിടാൻ